ഓണം എത്തി പടിവാതൽക്കിലെത്തി കോൺഗ്രസിൽ ഓണത്തല്ലെന്ന് തുടങ്ങി തൃപ്പൂണിത്തറ അത്തച്ചമയം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ ഓണത്തല്ല് മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് പറവൂർ സതീശൻ നായരെയും കൂട്ടരെയും ഉടനെ ഒതുക്കിയില്ലെങ്കിൽ പിന്നീട് കിട്ടില്ലെന്നുള്ളതാണ് ഹരിപ്പാട് രമേശൻ നായരും കൂട്ടരും ധരിച്ചു വച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഒരു വനിതാ നേതാവിനെ ആദ്യമേ തന്നെ സതീശിനെതിരെ കളത്തിലിറക്കിയത് പക്ഷേ എന്ത് ചെയ്യാം വനിതാ നേതാവിന്റെ ചങ്കത്ത് അടിച്ചുള്ള കരച്ചിലും നിലവിളിയൊന്നും വേണ്ടവണ്ണം യേശിയില്ല അതോടെ ചെന്നിത്തല നായർ കൂടുതൽ സ്ഫോടനശേഷിയുള്ള മുതലുകളെ പുറത്തിറക്കാനുള്ള ശ്രമവും തുടങ്ങി അതിൻ്റെ ആദ്യ പടിയായി ചില ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ട് സതീശൻ കഴിവ് കെട്ടവനാണെന്നും മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും ആടിക്കളിക്കുകയാണെന്നും പറയിപ്പിച്ചു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ സമയത്ത് വി ഡി സതീശൻ നടത്തിയ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്താണ് സതീഷിനെതിരെ ചെന്നിത്തല നായര് ഉപയോഗിക്കുന്നത് സതീഷിനെ ഇത്രയും നാളും വാഴ്ത്തി പാടിക്കൊണ്ടിരുന്ന ഒരു ഓൺലൈൻ മാധ്യമം ഇപ്പോൾ സതീശൻ നിയമസഭയിൽ മാത്രമേ ശോഭിക്കുന്നുള്ളൂ പൊതുപരിപാടികളിൽ പരാജയമാണെന്നും മറ്റും പറഞ്ഞ് പരമാവധി പ്രചരണം നടത്താൻ തുനഞ്ഞിറങ്ങിയിട്ടുണ്ട് പി വി അൻവറിന്റെ ആരോപണം അത് ശരിയാണെന്നും അതനുസരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പൂരം കലക്കിയത് എ ഡി ജി പി അജിത് കുമാർ ആണെന്നുമുള്ള അഭിപ്രായമാണ് സതീഷിനെതിരെ തിരിയാൻ ചില മാധ്യമങ്ങളെ പ്രേരിപ്പിച്ചത് ആസൂത്രണ മികവിൽ മികച്ചു നിൽക്കുന്ന സതീശന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തിയുള്ള കെ പി സി സിയും എ ഐ സി സിയും അയാളെ കൂടുതൽ ചുമതലകൾ ഏൽപ്പിക്കുന്നുവെന്ന സംശയമാണ് ചെന്നിത്തല നായരുടെ മനസമാധാനം കെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തുന്നത് ഇതാണ് സതീഷിനെതിരെ കച്ച ഇറങ്ങാൻ കരിപ്പാട് നായരെ നിർബന്ധിതനാക്കിയത് എന്നാൽ പുണ്യശ്ലോകനായ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ നിലനിർത്താൻ അതിനുവേണ്ടി ബെന്നി ബേനാനും ചെന്നിത്തല നായരും ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ അവർ നടത്തിയ ഹീനമായ സ്ത്രീവിരുദ്ധ നിലപാടുകളെ പറ്റി കഴിഞ്ഞ കുറച്ച് ദിവസമായി ആയി പുറത്തു വന്നുകൊണ്ടിരുന്ന വെളിപ്പെടുത്തലുകളെ ഈ മാധ്യമങ്ങളൊന്നും കാണാതെ പോകുന്നതും അവലനീയമാണ് ആ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ ശരിയല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ചെന്നിത്തലയും ബെന്നി ബേനാനും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവനവനെ ബാധിക്കുന്ന കാര്യങ്ങൾ മുന്നിലുള്ളപ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിച്ച് സതീശന്റെ മുഖ മുതുകേക്ക് കുതിര കയറാൻ ശ്രമിക്കുന്നത് ബോധപൂർവമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരഭിപ്രായം സതീഷിനെതിരെ ആദ്യം തുറപ്പിച്ചിട്ട് എഐ സി സിയുടെ നിർദ്ദേശം അനുസരിച്ച് കെ പി സി സി പ്രസിഡന്റ് വെട്ടിയത് രമേശിനെതിരെ ഒട്ടൊന്നുമല്ല നിരാശനാക്കിയത് സിമി റോസ്വെൽ ജോണിനെ പുറത്താക്കുമെന്ന സ്വപ്നത്തിൽ പോലും രമേശിനെ പിന്തുണയ്ക്കുന്നവർ കരുതിയിട്ടുണ്ടാകില്ല ഇതോടെ സിമി ഇനി എന്ത് പറഞ്ഞാലും അത് കോൺഗ്രസിന് പുറത്തുള്ള ഒരാൾ പറയുന്നതായി മാത്രമേ പറയൂ അങ്ങനെയായി മാറി ഇതാണ് രമേശൻ ഗ്രൂപ്പിനെ വിട്ടിലാക്കിയത് ഇപ്പോൾ അതിനുള്ള മറുപടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് രമേശിന്റെ കൂട്ടാളികൾ ഏതായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ കൂട്ടയടി ആയിരിക്കും നടക്കാൻ പോകുന്നതെന്നാണ് ഒരു മുതിർന്ന നേതാവ് പങ്കുവെച്ചത് എന്തിനാ അമ്മാവ എന്നെ തല്ലുന്നത് ഞാൻ നന്നാവൂല എന്നൊരിക്കൽ കൂടി തെളിയിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ്സുകാർ ഒന്നടങ്കം നടത്തുന്നതെങ്കിൽ തനിക്ക് ശേഷം പ്രളയം എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും വേണ്ട ആരും അങ്ങനെ തിന്നണ്ട മൊത്തം മുച്ചൂടും മുടിഞ്ഞോട്ടെ എന്ന് തന്നെയാണ് ചെന്നിത്തല നായരുടെ മനസ്സിലിരിപ്പ് ഇത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ പിന്നോട്ടടിക്കും ഒരു സംശയവും വേണ്ട